ഞാൻ നാടകത്തിൽ നിന്നാണ് സിനിമ സീരിയൽ രംഗത്തേക്ക് വരുന്നത്. അപ്പം കൊല്ലത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ സിനിമ നടി കവിയർ പൊന്നമ്മ ചേച്ചിയുടെ വീട്ടുകാർ വന്ന് താമസിച്ചിരുന്നു. അതായത് ചേച്ചിയുടെ അച്ഛനും അമ്മയും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അടങ്ങുന്ന ഫാമിലി. അപ്പം ആ ചേച്ചിയുടെ ഏറ്റവും ഉള്ളൊരു അനിയത്തിയുണ്ട്, കവിയർ രേണുക എന്ന് പറഞ്ഞിട്ട്. ആ അവരിപ്പോൾ ഈ അടുത്ത സമയത്ത് മരിച്ചുപോയി. അപ്പം അവരാണ് ആക്ച്വലി എൻ്റെ ഗുരു, നാടകത്തിലെ ഗുരു. അപ്പം അവരാണ് എന്നെ നാടകത്തിലേക്ക്, നാടക ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരാണ് കവിയർ പൊന്നമ്മ ചേച്ചിയുടെ അച്ഛനും ഈ അനുജത്തി കവിയർ രേണുകയും. അപ്പോൾ അവർ അങ്ങനെ ഞാൻ ഫസ്റ്റിൽ ഒന്ന് ഒരു കുറച്ച് അമച്ചർ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ട് പിന്നെ കുറേ പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിച്ചു. അങ്ങനെ ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ ഫസ്റ്റിൽ അഭിനയിക്കുന്ന ആ ടൈമിലാണ് ബക്കർ സാറിൻ്റെ ഉണർത്തുപാട്ടെന്ന് പറഞ്ഞ ചിത്രത്തിൽ നായിക അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പം എല്ലാം പുതുമുഖങ്ങളാണ് അതിൽ, കഥാപാത്രങ്ങളെല്ലാം ആർട്ടിസ്റ്റുകളെല്ലാം. അപ്പം സാറിൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു എനിക്ക് കനകലത എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ഈ ക്യാരക്ടറിന് സൂട്ടാവും തോന്നുന്നു, ഞാൻ ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കാം സാറിനെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് സാറിനെ കാണിച്ചു. അപ്പോൾ സാറിന് ഒരുപാട് ഇഷ്ടമായി, കാരണം ഒരു പിന്നെ ഒരു ബ്രാഹ്മൺസ് പെൺകുട്ടിയായിട്ടായിരുന്നു എൻ്റെ അതിലെ ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടറിന് സൂട്ടായിട്ട് സാറിന് തോന്നിയിട്ട് എന്നെ അങ്ങനെ ഫിക്സ് ചെയ്ത, ഫോട്ടോ കണ്ടിട്ട് ആക്ച്വലി ഫിക്സ് ചെയ്തതാണ്. അങ്ങനെ സിനിമ എൻ്റെ ഫസ്റ്റ് പടം അതാണ്, ഉണർത്തുപാട്ട് ബക്കർ സാറ്. പിന്നെ ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിലെ ഒരു അഞ്ച് ഉദ്യോഗസ്ഥന്മാരായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അതിലൊരാളായിരുന്നു ലെനിൻ രാജേന്ദ്രൻ, ഇപ്പോഴത്തെ ഡയറക്ടർ ലെനിൻ രാജേന്ദ്രൻ. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് പടം, ഫസ്റ്റ് പ്രിൻ്റ് ഓക്കെ ആയ ഒരു പടം റിലീസായിട്ടില്ല, ഇതൊരു പടം വെളിച്ചം കണ്ടിട്ടില്ല. അതായത് എൻ്റെ ഫസ്റ്റ് മൂവി അത്. അതിനുശേഷം ഞാൻ അഭിനയിക്കുന്ന എൻ്റെ സെക്കൻഡ് മൂവി, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ലെനിൻ രാജേന്ദ്രൻ ഡയറക്ട് ചെയ്ത ചില്ലായിരുന്നു എൻ്റെ രണ്ടാമത്തെ പടം. അതിനുശേഷം ഞാൻ കുറേ നായികയും ഉപനായികയായിട്ട് കുറേ ഫിലിമിൽ അഭിനയിച്ചു, ഒപ്പം പ്രൊഫഷണൽ നാടകം നാടകത്തിൽ അഭിനയിച്ചു. ഈ സിനിമയിലെ തിരക്കായെങ്കിലും ഞാൻ നാടകം ഒരിക്കലും വിട്ടില്ല, കാരണം നാടകത്തിൽ നിന്ന് വന്ന എനിക്ക് ഏതൊരു ക്യാരക്ടർ ചെയ്യാനും കുറച്ച് നമുക്ക് എന്താ പറയുക, ഇരുന്ന് ഒരു പിന്നെ നാടക കളരി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഭവമാണ്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഏത് ക്യാരക്ടർ ചെയ്യാനും, ഇപ്പോൾ കോമഡി ആണെങ്കിൽ കോമഡി, സീരിയസ്, സെൻറ്റി, ഏത് ക്യാരക്ടർ ചെയ്യാനും എന്നെ ഇന്ന് പ്രാപ്തി ആക്കിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ നാടക കളരി തന്നെയാണ്. ഞാൻ ഇത്രയും ഫിലിമിൽ അഭിനയിച്ചെങ്കിൽ ഒരു സത്യം തുറന്ന് പറയട്ടെ, എനിക്ക് അങ്ങനെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇത്രയും പടത്തിൽ അഭിനയിച്ചു, കുറേ ഫിലിമിലൊക്കെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു, എങ്കിലും നമുക്ക് ഒരു ആർട്ടിസ്റ്റിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന, അല്ലെ പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയാനായിട്ടുള്ളൊരു വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. എങ്കിലും എടുത്തു പറയത്തക്ക കുറേ ചിത്രങ്ങളുണ്ട്, അത് പറയാതിരിക്കുന്നതും പിന്നെ വിഷമമുള്ള കാര്യമാണ്. കാരണം അതിൽ ഫസ്റ്റ് എനിക്കൊരു ബ്രേക്ക് തന്ന പടം കിരീടമാണ്, സിബി സാറിൻ്റെ, ലോഹിത് സാറിൻ്റെ സ്ക്രിപ്റ്റും മോഹൻലാലിൻ്റെ സിസ്റ്ററായിട്ട് അറിയാം, എല്ലാവരും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രമാണ് കവിയർ പൊന്നമ്മ അമ്മ, തിലേഞ്ചേട്ട അച്ഛൻ, ഞാൻ മൂത്ത മകൾ, ജഗദീഷ് ശ്രീകുമാർ ഹസ്ബൻഡ് എനിക്ക് ഒരു ബ്രേക്ക് തന്ന. പിന്നെ എനിക്ക് അന്ന് ഞാൻ നാടക ട്രൂപ്പിൽ പോകുന്നത് കൊണ്ട് ഇതിലും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു അത്. അപ്പം ഞാനന്ന് നാടകം പ്രൊഫഷണൽ നാടകത്തിൽ പോകുന്നത് കൊണ്ട് ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് സീൻസിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ വളരെ പ്രാധാന്യമുള്ളൊരു ക്യാരക്ടറായിട്ട് മാറുമായിരുന്നു. അപ്പോൾ എൻ്റെ പ്രൊഫഷണൽ, ഞാൻ എന്നെ നാടകത്തിൽ ആ ഫിലിമിൽ വിളിക്കുമ്പോഴേ ഞാൻ ഇന്ന ട്രൂപ്പിൽ പോവുകയാണ്, എനിക്ക് സീസണാണ് ട്രൂപ്പിൻ്റെ, നാടക സീസണാണ്, എനിക്ക് പോയേ പറ്റുള്ളൂ, നാടകം ഉള്ളപ്പോൾ എന്നെ വിട്ടേ പറ്റൂ എന്നുള്ള ഡിമാൻഡിൽ തന്നെയാണ് അവരെന്നെ വിളിച്ചതും ഞാൻ അതിൽ അഭിനയിക്കാൻ പോയതും. അതുകൊണ്ട് എനിക്ക് പ്രോഗ്രാം ഉള്ളപ്പോൾ അവർക്ക് വിടാതിരിക്കാനും നിവർത്തിയില്ല. അതുകൊണ്ട് ഒരുപാട് നല്ല നല്ല സീൻസിൽ നിന്നൊക്കെ എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ സത്യത്തിൽ കുറച്ച് എനിക്ക് ബ്രേക്ക് തന്ന ഒരു ചിത്രം അത് തന്നെയായിരുന്നു. അതിനുമുമ്പ് രണ്ട് മൂന്ന് ചിത്രങ്ങൾ കണ്ടിട്ടാവണം. ഷൺമുഖണ്ണൻ പ്രൊഡക്ഷൻ കൺട്രോൾ ഷൺമുഖണ്ണനാണ് ഡയറക്ടർ എടുത്ത് പറഞ്ഞ, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് നമുക്ക് അതിനെ കാസ്റ്റ് ചെയ്യാമെന്ന്. അപ്പം എൻ്റെ അഭിനയിച്ച ഏതോ ചിത്രങ്ങൾ അവർ അതിനുമുമ്പ് അഭിനയിച്ചതോ കണ്ടിട്ടുണ്ടാവണം. പിന്നെ ഞാൻ സിബി സാറിൻ്റെ എഴുതാപ്പുറങ്ങൾ എന്ന് പറഞ്ഞ് സാറിൻ്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നല്ലോ, അതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളതുകൊണ്ട് സാറിന് ഓർമ്മയുണ്ടായിരുന്നു, അങ്ങനെ ഷൺമുഖം അങ്ങനെ എൻ്റെ ക്യാരക്ടർ എൻ്റെ പേര് പറഞ്ഞപ്പം ആ ആ കുട്ടി അതിന് ആപ്റ്റാണ്, കുഴപ്പമില്ല അതിനെ തന്നെ വിളിക്കാം, പിന്നെ നാടകമുള്ളതുകൊണ്ട് തിരക്കല്ലേ അതിന് നമുക്ക് കിട്ടുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇത്ര ഇത്ര ദിവസം ഉണ്ടാവണം, അപ്പോൾ എനിക്ക് എഗ്രിമെൻ്റ് എഴുതിയിട്ടാണ് പ്രൊഫഷണൽ ട്രൂപ്പിൽ പോകുന്നത്. അപ്പം ആ എഗ്രിമെൻ്റ് എഴുതിയിട്ട് പോകുമ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിന് പോകാതിരിക്കാൻ പറ്റില്ല, കാരണം ഒരാൾ ഒരു ആർട്ടിസ്റ്റ് ചെന്നില്ലെങ്കിൽ അത്രയും പേര് അടിപേടിക്കുന്നതാണ് ഉത്സവ പ്രോഗ്രാം. അപ്പോൾ അത് കുറച്ച് അവർക്ക് അറിയാവുന്നത് കൊണ്ട് വളരെ അഡ്ജസ്റ്റബിളായിട്ടായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് കോപ്പറേറ്റ് ചെയ്തു എനിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, നന്നായിട്ടുള്ള കുറേ സീൻസ് എന്നെ ഒഴിവാക്കിയതിൽ. പടം കാണുമ്പോൾ അതിൻ്റെ ഫീലിങ്സ് അറിയാൻ പറ്റും. മൂത്ത മകളെ പല പല പിന്നെ കീരിക്കാടൻ ജോസ് കയറി വീട് വീട്ടിൽ കയറി അടിക്കുന്ന സീനിലൊക്കെ മൂത്ത മോള് വേണം, അതുപോലെ ഹോസ്പിറ്റലിൽ അങ്ങനെ പിന്നെ സോങ്ങിൽ അങ്ങനെ ഒരുപാട് സീൻസ് ഇന്ന് അവർ അവോയ്ഡ് ചെയ്ത് ചെയ്യേണ്ടി വന്നു. എൻ്റെ അപ്പുറത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എനിക്ക് ഓർമ്മയായപ്പോൾ തൊട്ട് ഇപ്പം നമുക്കൊരു ഒരു ആളിന് ഒരു മനുഷ്യന് ഒരു 3-4 വയസ്സ് തൊട്ടായിരിക്കുമല്ലോ ഓർമ്മകൾ വരുന്നത്, നമ്മൾ കാണുന്ന ചിത്രങ്ങൾ. ഞാൻ ഈ ഇത്രയും എൻ്റെ ഈ പ്രായത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും ഈ ഒരു 3-4 വയസ്സ് തൊട്ട് കണ്ട ചിത്രങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം ഏതെന്ന് ചോദിച്ചാൽ അത് കിരീടം. ഞാനത് എത്ര പ്രാവശ്യം കണ്ടെന്നുപോലും എനിക്കറിയില്ല. ഞാൻ അഭിനയിച്ചു എന്നുള്ളതല്ല അതിൻ്റെ ആ സബ്ജക്റ്റ്. ഓരോരുത്തരും സത്യം പറഞ്ഞാൽ അത് ജീവിക്കുകയാണ്, കഥാപാത്രങ്ങളല്ല അതിൽ ജീവിക്കുകയാണ്. ജഗതി ചേട്ടൻ്റെ ചെവിയിൽ അടക്കം പറയുന്നതാ പൂവാലം വന്ന് നിൽക്കുന്നു അവരെ അടിച്ചു ഓടിക്കുന്നൊക്കെ ഉള്ള സംഭവമാണ് ചെവിയിൽ പറയുന്നതെന്ന് പ്രേക്ഷകർ വിചാരിക്കും. പക്ഷേ ഇത് ഇദ്ദേഹം ചാടി ഇറങ്ങുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഓ ഇപ്പം ജഗദീശിനെ ഇപ്പോൾ അടിച്ചു മറിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന്. ചെയ്യ ചാടി ഇറങ്ങുന്ന ആ ചെടിച്ചട്ടി എടുത്ത് പൊങ്ങി വന്ന് ആ ചെടിച്ചട്ടി വെക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. സത്യത്തിൽ ആ ഒരു ആ പടം റിലീസാവുമ്പോഴോ അല്ലെങ്കിൽ ആ സീൻ എടുക്കുമ്പം ഇത്രയും ഒരു കോമഡി സീനായിരിക്കും അതെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. അത് ഒന്ന് പിന്നെ സ്ക്രിപ്റ്റിൻ്റെത്, രണ്ട് ഡയറക്ടറുടെ വെച്ചിരിക്കുന്ന ഫ്രെയിമിൻ്റെത്, മൂന്നാമത് ആർട്ടിസ്റ്റുകളുടെ ആ കോമ്പിനേഷൻ സീൻസ് ജഗദീഷ് ശ്രീകുമാറും ജഗദീഷും ഒക്കെ ആയതുകൊണ്ടാണ്. ഞാനൊക്കെ അന്ന് ഇവർ എൽബോർഡാണ്, ഞാനൊക്കെ ഇവരൊക്കെ ഒരു സപ്പോർട്ടിൽ പോകുന്നൊരു ആർട്ടിസ്റ്റാണ്. അപ്പം സത്യത്തിൽ ആ ആർട്ടിസ്റ്റിൻ്റെ ഇത് തന്നെയാണ് ഒരു സീൻ അത്രയും കൊഴുക്കാൻ അത്രയും പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കാനുള്ള ഏക കാരണം. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതെന്ന് ചോദിച്ചാൽ പിന്നെ കീരിക്കാടൻ ജോസിനെ മോഹൻലാൽ ചന്തയിലിട്ട് അടിക്കുന്ന സീനുണ്ട്, വില്ലനെ നായകൻ അടിക്കുന്ന. അപ്പം പിന്നെ ഓഡിയൻസിനെ വകഞ്ഞു മാറ്റിയിട്ട് അച്ഛൻ തിലകൻ ചേട്ടൻ്റെ ക്യാരക്ടർ വന്നിട്ട് മോനെ കത്തി താഴെയിടാ, നിൻ്റെ അച്ഛനാണ് പറയുന്ന കത്തി താഴെയിടാന്ന് പറയുന്ന സീൻ, അയ്യോ എത്ര കണ്ടാലും എനിക്ക് ഏറ്റവും അതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടം എല്ലാ സീൻസും അതിൽ വളരെ ഇഷ്ടമുള്ളതാണ്. എങ്കിലും എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു സീൻ ആ സീൻ തന്നെയാണ്. രാജസേനൻ സാറിൻ്റെ ഫസ്റ്റ് പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത് ആഗ്രഹം. അതിനുശേഷം പിന്നെ കുറേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കുറേ ഗ്യാപ്പിന് ശേഷം സേനൻ സാർ എന്നെ കാണുമ്പോഴൊക്കെ പറയുന്നത് എനിക്ക് നല്ല ആർട്ടിസ്റ്റാണ്, പക്ഷേ തനിക്ക് സൂട്ടായിട്ടുള്ളൊരു ക്യാരക്ടറിനെ ഇനി ഞാൻ വിളിക്കുകയുള്ളൂ, അത് ശരിക്കും തനിക്കൊരു ബ്രേക്കായിരിക്കണം, അങ്ങനെയുള്ള ക്യാരക്ടറിനെ ഇനി ഞാൻ വിളിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു മതി സാർ, ഇനി ഞാൻ വെയിറ്റ് ചെയ്യാം, എനിക്ക് നല്ല ക്യാരക്ടർ മതി. അങ്ങനെയാണ് പിന്നെ വാർദ്ധക്യ പുരാണത്തെ ആക്ച്വലി സാറ് വേറെ ഏതോ ആർട്ടിസ്റ്റിനെ ആയിരിക്കാം സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം ഞാൻ കുറച്ചുകൂടെ യങ്ങല്ലേ, ഇത് കുറേ വർഷത്തിന് മുമ്പുള്ള പടമല്ലേ, അപ്പോൾ അതിന് എനിക്ക് നരച്ച വിഗ് വയ്ക്കണം, അങ്ങനെ ഞാൻ എന്നെ അതൊരു മെച്യൂരിറ്റി ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അതുകൊണ്ട് എങ്കിലും സാറിന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ കനകലത ക്യാരക്ടർ ചെയ്ത നന്നായിരിക്കുമെന്ന്. അപ്പോൾ എന്നെ ഒരു ദിവസം എൻ്റെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അത്, ഒരു ഹ്യൂമറും എന്നാൽ സെൻറ്റി എല്ലാം ഉള്ളൊരു ക്യാരക്ടറാണ്, തനിക്ക് ചെയ്യാൻ പറ്റും നന്നായി, പിന്നെ ആ ക്യാരക്ടർ ഞാൻ തന്നെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ചെന്ന് ലൊക്കേഷനിൽ ചെന്ന് ത്രൂ ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു ജഗദീഷ് ശ്രീകുമാറിൻ്റെ കൂടെ. അപ്പം റിട്ടയർഡ് അധ്യാപകൻ ഓരോരുത്തരും ഓരോ ക്യാരക്ടറാണല്ലോ, അദ്ദേഹം റിട്ടയർഡ് അധ്യാപകനായിട്ടാണ് നന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് വളരെ മെച്യൂർഡായിട്ടുള്ളൊരു ക്യാരക്ടർ, നരച്ച് വിഗ്ഗൊക്കെ വെച്ച് കണ്ണടയൊക്കെ വെച്ച് വളരെ ഡിഫറെൻ്റായിട്ടൊരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഈ എനിക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോയി ഈ പടം കണ്ടപ്പോഴത്തേക്ക്. അപ്പം ഇതിൻ്റെ പ്രിവ്യൂ കണ്ടപ്പോൾ സാറിൻ്റെ അടുത്ത് ആരോ ഒക്കെ ചോദിച്ചു എന്ന്, ഇതെന്താ വല്ല നോർത്ത് ഇന്ത്യന്നോ സൗത്ത് ഇന്ത്യന്നൊക്കെ ഇറക്കിയതാണോ ഇറക്കുമതിയാണോ എന്ന്. കണ്ടെങ്കിലതാണ് സത്യത്തിൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്, കാരണം ശരിക്കും ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ അതുവരെ ചെയ്തിട്ടില്ലായിരുന്നു.
ഇത്രയും വർഷം മുമ്പല്ലേ, 10-15 വർഷം മുമ്പല്ലേ. അതിന് വിഗ്ഗൊക്കെ വെച്ച് വലിയ പൊട്ടൊക്കെ ഇട്ട് കണ്ണടയൊക്കെ വെച്ച് ആ ഒരു മെച്യൂർഡ് ക്യാരക്ടറൊക്കെ മേക്കപ്പൊക്കെ ചെയ്ത് വന്ന ആ പടവും കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും സത്യത്തിൽ പിന്നെ പിന്നാണ് ആ അയ്യോ കനകലതയാണ് ഭയങ്കര ചേഞ്ചായിപ്പോയല്ലോ അവരുടെ മേക്കപ്പ് മൊത്തത്തിൽ നന്നായിരിക്കുന്നല്ലോ. രാജസേന ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ ഇത്രയും ഇതാക്കി എടുക്കാൻ, ഡിഫറെൻ്റായിട്ട് ചെയ്യിച്ചെടുക്കാൻ. അപ്പം അത് ആ പടം റിലീസായതിന് ശേഷമാണ് എനിക്ക് പിന്നെ ഈ മെച്യൂർഡായിട്ടുള്ള മദർ ക്യാരക്ടറൊക്കെ ഒരുപാട് വന്നു തുടങ്ങിയത്. അതിനുശേഷം അനിയൻ ബാബ, ചേട്ടൻ ബാബ, കുറേ ഫിലിമിൽ ഇതണക്ക് ആ ടൈപ്പ് ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് ചില സീനിലൊക്കെ ഒരുപാട് പിന്നെ റിഹേഴ്സൽ വേണ്ടി വന്നു. ഞാൻ ആദ്യമേ ജഗദീശേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇതണക്ക് ഞാൻ അഭിനയിച്ചതിൽ ഏറ്റവും കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ, ഏറ്റവും കൂടുതൽ പുള്ളിയുടെ പേരായിട്ടാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളതും. എനിക്കൊന്നും എൻ്റെ ഓർമ്മ ശരിയാണ്, 10-25 പടത്തിൽ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് തന്നെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പം എനിക്ക് ഒരു സീനുണ്ട് അതിൻ്റെ അകത്ത്, ഈ പിന്നെ വൈശാഖൻ്റെ ക്യാരക്ടർ മധുബാലിൻ്റെ ഒരു ക്യാരക്ടർ വന്ന് ഈ കനകയെ വന്ന് അടിക്കുന്നൊരു സീനുണ്ട് ആ വീട്ടിൽ വന്നിട്ട്. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഓടി ചെല്ലണം, ഓടി ചെന്നിട്ട് ഈ പിന്നെ മധുബാലിൻ്റെ ക്യാരക്ടർ പിന്നെ ജഗദീശ് ശ്രീകുമാറിനെ അടിച്ച് ഇടുന്നൊരു സീനുണ്ട്. അപ്പോൾ ഇതുപോലെ വലിയൊരു സിറ്റൗട്ടും അതിൻ്റെ ഒരു ഈ പടിയിൽ നിന്ന് സ്റ്റെപ്പായിട്ട് ഉരുണ്ടടിച്ച് വീഴണം. അപ്പോൾ ഞാൻ ഓടി വരുന്നൊരു ടൈമിംഗ് ഉണ്ട്, ആ ടൈമിംഗ് ഒന്ന് രണ്ട് പ്രാവശ്യം തെറ്റിപ്പോയി. തെറ്റിയപ്പോഴത്തേക്ക് വേറെ ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും വഴക്ക് പറയും, കാരണം എത്രയോ പ്രാവശ്യം പുള്ളി ഇങ്ങനെ മറിഞ്ഞടിച്ച് വീണ് പിന്നെ ഭയങ്കര റിസ്കി സീനാണ്. അപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ടൈമിംഗ് കറക്റ്റ്. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഓടി വരുന്നതായിട്ടാണ് മീന ചേച്ചിയുടെ എൻ്റെയൊക്കെ ക്യാരക്ടർ. ഇവർ ഈ വില്ലൻ വന്ന് ഇവിടെ കിടന്ന് അടിക്കുകയും ആ ഭർത്താക്കന്മാരെ അടിക്കുന്നതൊക്കെ കണ്ടിട്ട് മീന ചേച്ചിയുടെ എൻ്റെയൊക്കെ ക്യാരക്ടർ അടുത്ത വീട്ടിൽ നിന്ന് ഓടി വരുന്നതായിട്ടാണ്. ഓടി വരുന്ന ആ ടൈമിങ്ങിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഒരു 2-3 ഷോട്ട് വേണ്ടി വന്ന്. സത്യത്തിൽ ചേട്ടൻ ഒന്നും പറഞ്ഞില്ല, എനിക്ക് അതൊക്കെ അദ്ദേഹത്തെ ഭയങ്കര ബഹുമാനമാണ്. കാരണം അയ്യോ ഇല്ല, അതാ ഒരു കുഴപ്പമില്ല, തൻ്റെ മിസ്റ്റേക്കല്ല ഇത് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ആ ടൈമിങ്ങിൻ്റെ അത് ഒരു കുഴപ്പമില്ല, എത്ര ടേക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോഴൊക്കെ എനിക്ക് കൂടുതൽ ടെൻഷനായി. ഇത്രയും കോപ്പറേറ്റീവായിട്ടൊരു ആർട്ടിസ്റ്റ് പറയുമ്പോൾ എന്നെക്കാളൊക്കെ എത്രയോ സീനിയർ ആർട്ടിസ്റ്റാണ് അദ്ദേഹം പറയുമ്പോൾ നമ്മളെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. അവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പിന്നെ കാരണം ഓപ്പോസിറ്റ് നന്നായിട്ട് അങ്ങോട്ട് പെർഫോം ചെയ്താലല്ലേ അവർക്ക് ഇങ്ങോട്ട് തരുന്നതിൻ്റെ എക്സ്പ്രഷൻ്റെ അത്രയും വീര്യത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഒരു ഏകദേശം 90% എങ്കിലും വന്നാലല്ലേ നമുക്ക് അവരോടൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരോടൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഈശ്വര നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ സാധിക്കണേ, ഇവർ വൈകുന്നൊന്ന് വഴക്ക് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കല്ലേ. പിന്നെ എന്തുകൊണ്ടോ ഭാഗ്യത്തിന് നാടകത്തിൻ്റെ എക്സ്പീരിയൻസ് ഇവിടെയൊക്കെ എനിക്ക് തുണയായിട്ടുണ്ട്. പൊന്തമ്മാടെ എന്ന് പറഞ്ഞ പടത്തിൽ ചന്ദ്രൻ സാറിൻ്റെ പൊന്തമ്മാടെ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സീൻസ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതും ഇതുപോലെ കുറച്ച് തിരക്കിട്ട് ഞാൻ ഓടി നടന്ന് അഭിനയിക്കുന്ന ഒരു ദിവസം 3 പടത്തിലൊക്കെ അഭിനയിക്കുന്ന ടൈമാണ് അന്ന് പൊന്തമാടയിലൊക്കെ പോയി അഭിനയിച്ച ടൈം. അപ്പോൾ ഒരു ദിവസം 2 സീൻ ചാർട്ട് ചെയ്തിട്ട് എനിക്ക് അന്ന് ആ 2 സീൻ അഭിനയിക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ സീനിൽ നിന്നൊക്കെ എന്നെ ഒഴിവാക്കിയായിരുന്നു സാറ്. പിന്നെ ഈ പിന്നെ ക്യാരക്ടർ പിന്നെ ഇതണക്ക് മുടിയൊക്കെ മുട്ടയടിച്ച് ഒരു മുട്ട വിഗ്ഗൊക്കെ വെച്ചിട്ട് പിന്നെ ജയിലിൽ കൊണ്ടുപോയി ഇവരെ അനാസാസിയ ഇതിന് പിന്നെ അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ മുടിയൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ കൊണ്ടുവരുന്നൊരു ക്യാരക്ടറായിട്ടാണല്ലോ അതിൻ്റെ അകത്ത്. അപ്പം മമ്മൂക്കയായിട്ടൊക്കെ ആയിരുന്നു ഒന്ന് രണ്ട് സീൻ്റെ കോമ്പിനേഷനൊക്കെ. അപ്പം ഈ ചന്ദ്രൻ സാറിൻ്റെ പടത്തിൽ ഞാൻ പൊന്തമ്മടെ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. പക്ഷേ വളരെ സോഫ്റ്റ് മനുഷ്യനാണ്, വളരെ സോഫ്റ്റായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഓടി ചെല്ലുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ ഹരിപറിയായിട്ടൊന്നും അഭിനയിച്ചിട്ട് ഇങ്ങനെ എൻ്റെ പടത്തിലൊന്നും അഭിനയിക്കാൻ വരരുത്, പക്ക ഒരു ഇത്രയും ദിവസം എൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമേ എൻ്റെ പടത്തിൽ ഒന്ന് അഭിനയിച്ചാൽ മതി, ഇങ്ങനൊന്നും അയാൾ ശരിയാവില്ല എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു സാർ എന്ത് ചെയ്യാനാണ്, നമ്മുടെ പ്രൊഫഷനല്ലേ. അപ്പോൾ 1-2 ഇടത്ത് ഒരു എനിക്ക് വേണ്ടിയിട്ട് 1-2 ആർട്ടിസ്റ്റുകൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് സത്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, കാരണം ഞാനായിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പക്ഷേ എൻ്റെ അപ്പോഴത്തെ ഒരു തിരക്കിൽ ആ ഒരു സിറ്റുവേഷനിൽ സംഭവിച്ചു പോകുന്നതാണത്. അങ്ങനെ അതും എനിക്ക് മറക്കാനാകാത്തൊരു കഥാപാത്രമാണ്. ഇവിടെ മലയാള സിനിമ ആദ്യം പിടിയിലും പോക്കറ്റിലും ഒന്നും അല്ല, അത് വെറുതെ തെറ്റായ ധാരണയാണ്. ഇവിടെ കഴിവുള്ളവരും ഇവിടെ കഴിവുള്ള ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ഇവിടെ നിലനിൽക്കും. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. കാരണം ഇത്രയും വർഷം നാടകത്തിൽ നിന്ന് വന്ന ഞാൻ, ഒന്നുമില്ലാതെ നാടകത്തിൽ നിന്ന് വന്ന ഞാൻ ഇന്നിപ്പം ഇത്രയും പടത്തിൽ അഭിനയിച്ചു, സീരിയലിൽ അഭിനയിച്ചു, ഇന്നിപ്പം മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും തിരിച്ചറിയുന്ന ഒരു സ്റ്റേജിലെത്തി
പിന്നെ ഒരു 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 കാര്യം വളരെ സത്യമാണ്, ഒരു ഒരു പിന്നെ ഓരോ ആർട്ടിസ്റ്റുകൾക്കും അല്ലെങ്കിൽ ഒരു ഒരു ടീം വർക്കാണ്. മുമ്പ് ഇത്രയും ടീം വർക്ക് ആയിരുന്നില്ല. മുമ്പ് ഞാൻ ഫീൽഡിലൊക്കെ ഇറങ്ങുന്ന ടൈമിൽ ഈ ഒരു ടീം വർക്കൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ സിൻസിയറിറ്റി ഉണ്ടായിരുന്നു അന്ന്. ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും പരസ്പരം ഒരു സ്നേഹം, പരസ്പരം ഒരു വിശ്വാസം, ഒരു ആ ഒരു പ്രവണത അന്ന് ഉണ്ടായിരുന്നു. പരസ്പരം ഒരു ബഹുമാനം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം എല്ലാം അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമ എന്നല്ല, അത് മനുഷ്യരിൽ നിന്ന് തന്നെ സ്നേഹം, നന്ദി, ആത്മാർത്ഥത ഇവയൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ സിനിമാക്കാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു ഡയറക്ടർ ഒരു ഡയറക്ടറെയും ഒരു ടെക്നീഷ്യൻസിനെയും അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് വർക്ക് ചെയ്യുമ്പം അത് അവർ കുറച്ചുകൂടെ ഒരു ഇൻറ്റിമേസി ഉണ്ടാവും. ഒരു ഒരു വർക്ക് കഴിയുമ്പോൾ രണ്ടാമത്തെ വർക്ക് ആകുമ്പോഴത്തേക്ക് അവരെ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻസ്, ഒരു വർക്കിൽ ഒരു 10, 20, 25, 30, 40 ദിവസം നിന്ന് വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ പരസ്പരം വിശ്വസിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആത്മാർത്ഥതയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു രണ്ടാമതൊരു പടം ആ സെയിം ഡയറക്ടർ വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു, അതായത് പെരുമാറ്റം ഒരു വലിയ ഘടകമാണ്. നമ്മളിവിടെ സൂപ്പർ സ്റ്റാറാണ് മെഗാസ്റ്റാറാണെന്ന് പറഞ്ഞിട്ട് ജാട കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ആരും ആരെയും മൈൻഡ് ചെയ്യില്ല. നമ്മൾ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക, ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങുക. അതല്ലാതെ നമ്മൾ വലിയ സ്റ്റാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൊക്കേഷനിൽ ചെന്ന് ഓരോരുത്തരും ചാടിച്ചാലും ചാടിക്കടിക്കാൻ നിന്നാലൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. പണ്ടൊക്കെ വിരലിലുണ്ടാകുന്ന ആർട്ടിസ്റ്റിലേ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊരു പക്ഷേ ആൾക്കാർ അന്ന് വില വയ്ക്കുമായിരുന്നായിരിക്കും. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒരിക്കലും അത് വില പോവില്ല. നമ്മൾ എപ്പോഴും മാന്യമായിട്ട് നമ്മുടെ പെരുമാറ്റം, അല്ലാതെ നമ്മൾ വലിയ ഉർവശി അവാർഡും പിന്നെ ഓസ്കാർ ബഹുമതിയൊക്കെ കിട്ടുന്ന ആക്ടിങ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. പെരുമാറ്റം കൂടെ നന്നായിരിക്കണം. ആ പെരുമാറ്റം ഒരു വലിയ മാനദണ്ഡമാണ് ഏത് ഫീൽഡിലായാലും. സിനിമയിലാവട്ടെ, ബിസിനസ്സിലാവട്ടെ, ഏതോ ഏത് ഫീൽഡും ആവട്ടെ, ഏത് ഫീൽഡിലായാലും പെരുമാറ്റം ഒരു വലിയ ഘടകമാണ്. അപ്പം ഈ ഒരു വർക്ക് ഒരു ഡയറക്റ്റ് ചെയ്യുമ്പോൾ അടുത്ത വർക്കും ആകുമ്പോഴത്തേക്ക് ആ ഒരു ടീമുമായിട്ട് കുറച്ച് കൂടുതൽ മാനസികമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുമ്പം അതിലുള്ള മാക്സിമം ആൾക്കാരെ ഉൾപ്പെടുത്താൻ പറ്റുന്നവരെയൊക്കെ ആർട്ടിസ്റ്റിനെയായാലും ടെക്നീഷ്യൻസിനെയായാലും ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുക എന്നുള്ള ഒരു പ്രവണതയുണ്ട്. അത് ഒരു ആരെയും പോക്കറ്റിലായതുകൊണ്ടോ ഒരു ഒന്നുമല്ല, ഒരു പരസ്പരം ഒരു ടീം വർക്ക് എന്നുള്ളതിൻ്റെ ഒരു സിൻസിയറിറ്റി കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരു ഡയറക്ടർ മനസ്സിലാക്കാൻ അവർക്ക് കൂടുതൽ കഴിയും. അത്രേ ഉള്ളൂ, അതല്ലാതെ വേറൊന്നുമില്ല.